ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ റീകൺസ്ട്രക്ഷൻ്റെ പാർട്ട് സിക്സ് ഒരു പ്രോബ്ലമാണ് സോ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച സരൺ റോഷിയേഴ്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റിനാണ് ഇതിനു മുമ്പ് ഉള്ള പാർട്ട് ഫൈവ് വരെയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ് കാണുന്നവർ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ക്വസ്റ്റിനേക്ക് പോവാം ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ബി എൽ ലിമിറ്റഡ് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടൂ തൗസൻഡ് എയ്റ്റീൻ ഈസ് ആസ് ഫുറോസ് ക്വസ്റ്റിൻ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത് ലയബിലിറ്റി അസറ്റ് എന്ന് പറയുന്ന പഴയ ഓൾഡ് ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു പക്ഷേ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പുതിയ ഫോമാറ്റിൽ തന്നെ തരണം ക്വസ്റ്റൻ എങ്ങനെയാണെങ്കിലും നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ പുതിയ ഫോമാറ്റിൽ തന്നെ ആൻസർ ചെയ്തിരിക്കണം സോ ക്വസ്റ്റിൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ഈച്ച് എയ്റ്റ് ലാക്ക് നോൺ കറണ്ട് ലയബിലിറ്റീസ് എയ്റ്റ് പേഴ്സൻ്റെ ഡിബെഞ്ചേഴ്സ് ഫോർട്ടീൻ ലാക്ക് അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് സെവൻറ്റി തൗസൻഡ് ക്രെഡിറ്റേഴ്സ് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് നോൺ കറണ്ട് അസെറ്റ്സ് Land asset side non-current assets land and building one, 14 lakh current assets stock one lakh debtors forty thousand investment fifteen thousand cash at bank one lakh three thousand then income tax ten thousand on the asset side last two item cash in hand two thousand suspense account

അത് അഞ്ച് ലക്ഷം രൂപ വിലയുള്ളത് അല്ലേ ഫിഫ്റ്റി തൗസൻഡ് ഷെയർസ് ഓഫ് ടെൻ ഈച്ച് ഷാൽ ബി കൺവേർട്ട് ഇൻ ടു എയ്റ്റ് പേഴ്സണേജ് പ്രിഫറെ ഷെയർസ് ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് ഫുള്ളി പെയ്ഡ് ഫോർ ഡിപെൻറ്റ് ഹോൾഡേഴ്സ് അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ മൊത്തം സറണ്ടർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് മൊത്തമുള്ള നമ്മുടെ ഇക്വിറ്റി ഷെയർസ് എയ്റ്റ് ലാക്ക് ആയിരുന്നു വിലയുള്ളത് അതായത് എയ്റ്റ് തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡായിരുന്നു ഇപ്പോൾ അത് ടെൻ ആക്കി കുറച്ചിട്ടുണ്ട് അപ്പോൾ എയ്റ്റി തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് ആയി അപ്പോൾ എയ്റ്റി തൗസൻഡിൻ്റെ ഇൻറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ ടെൻ പെർസെൻറ്റേജ് മൈനസ് ചെയ്യുക അതായത് എയ്റ്റി തൗസൻഡ് ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എയ്റ്റ് തൗസൻഡ് അപ്പോൾ സെവൻറ്റി ടു തൗസൻഡിൻ്റെ ഷെയർസ് അതായത് സെവൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ഷെയർസ് സറണ്ടർ ചെയ്തു അതായത് സെവൻറ്റി ടു തൗസൻഡ് ആ സെവൻറ്റി ടു തൗസൻ്റിൻ്റെ ഇന്നത്തെ ഫിഫ്റ്റി തൗസൻഡ് ആ ബാക്കി വരുന്നത് ട്വൻറ്റി തൗസൻഡ് ആണ് അത് കൺവേർട്ട് ചെയ്തു ഫിഫ്റ്റി തൗസൻ്റ് കൺവേർട്ട് ചെയ്ത് പ്രിഫറൻസ് ഷെയർ ആയിട്ട് മാറ്റി എന്നിട്ട് ആ പ്രിഫറൻസ് ഷെയർ ആയിരിക്കും ഡിബൻ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത് അതാണ് ആ പറയുന്നത് ദൻ ഡിപെഞ്ചർ ഹോൾഡേഴ്സ് ടോട്ടൽ ക്ലെയിം ഷാൽ ബി റെഡ്യൂസ്ഡ് ടു ഫൈവ് ലാക്ക് അവരുടെ ടോട്ടൽ ക്ലെയിമ് എന്ന് പറഞ്ഞാൽ അവർക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ ഫോർട്ടീൻ ലാക്ക് അത് കൂടാതെ ഒരു ഇൻട്രസ്റ്റ് അക്രൂഡ് ഉണ്ട് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഡിബഞ്ചേഴ്സ് ഒരു സെവൻറ്റി തൗസൻഡ് അപ്പോൾ ഫോർട്ടീൻ ലാക്ക് സെവൻറ്റി തൗസൻഡ് എന്നുള്ളത് എത്രയായിട്ട് കുറഞ്ഞും ഫൈവ് ലാക്ക് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ദിസ് വിൽ ബി സാറ്റിസ്ഫൈഡ് ബൈ ഇഷ്യൂ ഓഫ് ഫിഫ്റ്റി തൗസൻഡ് പ്രിഫറെ ഷെയർസ് ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് ഫുള്ളി പെയ്ഡ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് അൻപതിനായിരം പ്രിഫറൻസ് ഷെയർ പത്ത് രൂപ വിലയുള്ള വെച്ചുകൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്തു ദെൻ ബാക്കി എന്താ ക്വസ്റ്റിൽ പറയണതെന്ന് നോക്കാം ദ ക്ലൈം ഓഫ് സെൻട്രി ക്രെഡിറ്റേഴ്സ് ഷാൽ ബി റെഡ്യൂസ്ഡ് ബൈ എയ്റ്റി പെർസെൻറ്റേജ് ആൻഡ് ബാലൻസ് ഷാൽ ബി സാറ്റിസ്ഫൈ വിത്ത് അലോട്ടിംഗ് ദ ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് ടെൻ ഏച്ച് അതായത് അവരുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ക്രെഡിറ്റേഴ്സിന് ആദ്യം എത്രയാണ് എമൗണ്ട് കൊടുക്കണമെന്ന് നോക്കണം ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് മൈനസ് ചെയ്യണം ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡിന്റെ എയ്റ്റി പെർസെൻറ്റേജ് മനസ്സ് ചെയ്തിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് അതായത് ട്വന്റി പെർസെൻറ്റേജ് അപ്പോൾ നയൻറ്റി തൗസൻഡ് ഏകദേശം വരുകയുള്ളൂ ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ട്വൻറ്റി പെർസെൻറ്റേജ് പറഞ്ഞാൽ നയൻറ്റി തൗസൻ്റെ വരുകയുള്ളൂ ആ നയൻ്റി തൗസൻഡിന് തുല്യമായിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു അതായത് നയൻ തൗസൻഡിൻ ടു ടെൻ ആയിരിക്കും കൊടുക്കുന്നത് ഷെയർ സെലണ്ടേഴ്സ് ആൻഡ് നോട്ട് ഇഷ്യൂഡ് ഷാൽ ബി ക്യാൻസൽ അതായത് സെവൻറ്റി ടു തൗസൻഡിനകത്ത് ഫിഫ്റ്റി തൗസൻഡ് കൊടുത്തു ദെൻ ബാലൻസ് വരുന്ന നയൻ തൗസൻഡ് ക്ലിറ്റേഴ്സിന് കൊടുത്തു ബാലൻസിൻ്റെ എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്യാത്ത സോറി സറണ്ടർ ചെയ്ത് റീഇഷ്യൂ ചെയ്യാത്തത് ക്യാൻസൽ ചെയ്യുക എന്നാണ് ക്വസ്റ്റലിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ ജലൻഡ്രിയിലേക്ക് പോവാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റ് ഫസ്റ്റ് ജലൻട്രി നേരെ സബ് ഡിവൈഡ് ചെയ്യുന്ന ജേലൻട്രി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എയ്റ്റ് ലാക്ക് എമൗണ്ടിൽ വ്യത്യാസം വരില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ വ്യത്യാസം തന്നെ എവിടെയാണ് ഈ പറയുന്ന ന്യൂ ഇക്വിറ്റി ഷെയറിൻ്റെ കേസിലാണ് അത് എങ്ങനെയാണ് വരുന്നത് പഴയ ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ നമുക്കറിയാം എയ്റ്റ് തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് അല്ലേ ഇതാണ് ഓൾഡ് ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ ഇപ്പോഴത്തെയോ ഇപ്പോഴത്തെ എങ്ങനെയായി അത് എയ്റ്റി തൗസൻഡ് ഇൻറ്റു ടെന്നായി അല്ലേ എയ്റ്റി തൗസൻഡ് ഇൻറ്റു ടെൻ എന്നായി പുതിയ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ അപ്പോഴും രണ്ടും സെയിം ആണ് വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ് ഡിനോമിനേഷൻസ് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആണ് എയ്റ്റ് ലാക്ക് തന്നെയാണ് രണ്ടിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ദെൻ അപ്പോൾ നേരെ കൺവേർട്ട് ചെയ്തു സബ് ഡിവൈഡ് ചെയ്തു ദെൻ അവയുടെ നയൻറ്റി പെർസെൻറ്റേജ് ഇക്വിറ്റി ഷെയർസും ഹോൾഡ് ചെയ്തു അല്ലേ അതായത് ഈ പറയുന്ന എയ്റ്റി തൗസൻഡിൻ്റെ നമ്പർ ഓഫ് ഷെയർ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ എയ്റ്റി തൗസൻഡിൻ്റെ സെ എയ്റ്റി തൗസൻഡ് ഇൻറ്റു സെവൻ്റി ബൈ അല്ല സെവൻറ്റി അല്ല 90 അല്ലേ നയൻ്റി ബൈ ഹൺഡ്രഡ് അത് അവരെ ചെയ്തു സറണ്ടർ ചെയ്തു അപ്പം കിട്ടുന്ന വാല്യൂ ആണ് 720000 അതായത് 72000 ടു തൗസൻഡ് ആണ് നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് 72000 ആണ് ഓക്കെ അപ്പോൾ 72000 നമ്പേഴ്സ് ചെയ്തു കഴിഞ്ഞു അല്ലെങ്കിൽ എമൗണ്ട് നോക്കുകയാണെങ്കിൽ സെവൻ ലാക്ക് ട്വൻ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ദെൻ ആ സറണ്ടർ ചെയ്ത ഷെയർ അതെന്തായിട്ട് മാറി ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ സറണ്ടർ ഷെയർസ് അക്കൗണ്ട് അപ്റ്റ് ടു എയ്റ്റ് പേഴ്സണേ പ്രിഫറൻസ് ഐ ക്യാപിറ്റൽ അതിനകത്ത് അഞ്ച് ലക്ഷം രൂപ വിലയുള്ളത് അതായത് അൻപതിനായിരം രൂപ അൻപതിനായിരം ഷെയർ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ അൻപതിനായിരം ഇൻറ്റു ടെൻ ആണ് ഈ പറയുന്ന ഫിഫ്റ്റി അല്ല ഫൈവ് ലാക്ക് എന്ന് പറയുന്ന വാല്യൂ സോ അപ്പോൾ അതിനകത്ത് പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു അപ്പോൾ ജനറലി സറണ്ടർ ഷെയർസ് അക്കൗണ്ട് അപ്റ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്തത് സോ അതുകൊണ്ട് സെറൻഡർ ഷെയറിനെ ക്യാൻസൽ ചെയ്യുന്ന പോലെ സെറൻഡർ ഷെയർസ് അക്കൗണ്ട് അപ്റ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ജലണ്ടർ വന്നു എമൗണ്ട് എഴുതി ദെൻ ഡിപെഞ്ചേഴ്സിൻ്റെ വാല്യൂ നമ്മൾ ഡിപഞ്ചേഴ്സിനെ ക്യാൻസൽ ചെയ്യാൻ പോകണം അല്ലേ ഡിബെഞ്ചേഴ്സിന് ക്യാൻസൽ ചെയ്തപ്പോൾ ഏതൊക്കെ എമൗണ്ട് കളയേണ്ടത് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റാണ് ഫോർട്ടീൻ ലാക്ക് അല്ലെ ഡിബെഞ്ചേഴ്സിൻ്റെ വാല്യൂ ഫൈവ് ലാക്ക് ആയിട്ട് കുറച്ചു അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു സോ അപ്പോൾ ഡിബെഞ്ചേഴ്സിനെ അപ്പോൾ ഫുൾ ആയിട്ട് സെറ്റിൽ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ ക്വസ്റ്റനിൽ പറയുന്നുണ്ട് ക്വസ്റ്റനിൽ പറയുന്നത് എന്താണ് ഡിപഞ്ചേഴ്സിൻ്റെ വാല്യൂ ഫൈവ് ലാക്കായിട്ട് കുറച്ചു ദെൻ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഫൈവ് ലാക്കിന് ബേസ് ചെയ്ത് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു മൊത്തം എമൗണ്ടും അവരെ നമുക്ക് ക്യാപ് പ്രഡക്ഷനിലേക്ക് മാറ്റും അപ്പോൾ ഡിബെഞ്ചേഴ്സിൻ്റെ മൊത്തം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റോ ഫോർട്ടീൻ ലാക്ക് ദെൻ ഡ്യൂ ഇൻട്രസ്റ്റ് ഡ്യൂ ആ എമൗണ്ട് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഡൗൺ ഡിപെഞ്ചേഴ്സ് സെവൻറ്റി തൗസൻഡ് ടോട്ടൽ ക്യാപ്രഡക്ഷനിലേക്ക് ടു ക്യാപ്രഡക്ഷൻ ഫോർട്ടീൻ ലാക്ക് സെവൻറ്റി തൗസൻഡ് എന്ന് പറയുന്ന എമൗണ്ട് ക്യാപ് പ്രഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അതേപോലെ തന്നെ ഇനി ഇക്വിറ്റി ഷെയർസ് സെറ സെറൻഡർ ചെയ്ത ഇക്വിറ്റി ഷെയർസ് ക്രെഡിറ്റ് ചെയ്യേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നു സാറിൻ്റെ സാറിൻ്റെ ഷെയർസ് അക്കൗണ്ട് അപ്പ റ്റു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നയൻറ്റി തൗസൻഡ് അല്ലേ അതായത് ടെൻ പെർസൻറ്റേജ് അതായത് എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് കുറച്ചു എന്നല്ലേ എയ്റ്റി ആയിട്ട് കുറച്ചു എയിറ്റി പേഴ്സൺ കുറച്ച് സോറി എട്ടി പേഴ്സൻറ്റേ ആയിട്ടല്ല എയ്റ്റി പേർസൻറ്റേജ് കുറച്ചു അതുപോലെ ബാലൻസ് ട്വൻറ്റി പേർസെൻറ്റേ ഉള്ളൂ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ട്വൻറ്റി പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ നയൻറ്റി തൗസൻഡാണ് ആ നയൻറ്റി തൗസൻഡിനും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു അപ്പോൾ ആ എമൗണ്ട് ആണ് ഈ നയൻറ്റി തൗസൻഡ് എന്ന് പറയുന്നത് നയൻറ്റി തൗസൻഡ് കിട്ടുന്നത് ക്രെഡിറ്റേഴ്സിൻ്റെ ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു ട്വൻ്റി പെർസെൻറ്റേജ് എങ്ങനെയാണ് ട്വൻ്റി കിട്ടുന്നത് എയ്റ്റി പെർസെൻറ്റേജ് കുറച്ചു അല്ല എഴ്സൻ്റെ കുറച്ചു അപ്പോൾ ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ഇനിയുള്ളൂ ആ ട്വൻറ്റി പേഴ്സൻറ്റേ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും നയൻറ്റി തൗസൻഡ് ആണ് കിട്ടുന്നത് എന്നുള്ള ക്ലിയർ ആകും ആ നയൻറ്റി തൗസൻഡിന് ഈക്വൽ ആയിട്ടുള്ള ഇക്വിഡി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നു അത് എവിടെന്നുള്ളത് സറണ്ടർ ചെയ്തതിൽ നിന്നും ആ സാധാരണ സറണ്ടർ ഷെയർസ് അക്കൗണ്ട് എപ്പി ടു ഇക്വിഡി ഷെയർ ക്യാപിറ്റൽ നയൻറ്റി തൗസൻഡ് വന്നത് നയൻറ്റി തൗസൻഡ് വന്ന് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് കാരണം എയ്റ്റി പെർസെൻറ്റേജ് മൈനസ് ആണ് ചെയ്തത് കുറയ്ക്കാണ് അവർ റെഡ്യൂസ് ചെയ്തായിരുന്നു സോ ഇനി നേരെ എന്ത് വരുന്നു ഈ പറയുന്ന ക്യാ പ്രൊഡക്ഷനിലേക്ക് ക്രെഡിറ്റേഴ്സിനെ മാറ്റുന്നു ക്രെഡിറ്റേഴ്സിനെ ക്യാപിറ്റൽ ഇഡക്ഷനിലേക്ക് മാറ്റി ജലൻട്രി ഞാൻ വിട്ടുപോയി അപ്പോൾ ആ ജലൻട്രി വേണം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റു ക്യാപിറ്റൽ ഒഡക്ഷൻ എന്ന് പറയുന്ന ജലൻട്രി ഫുൾ എമൗണ്ട് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡും മാറ്റും അതിനുശേഷം അതിനുശേഷമുള്ളത് സറണ്ടർ ഷേഴ്സ് അൺഇഷ്യൂഡ് ആയിട്ടുള്ള എമൗണ്ട് അൺഇഷ്യൂഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം അൺഇഷ്യൂഡായിട്ടുള്ള എമൗണ്ട് ആദ്യം തന്നെ ഫിഫ്റ്റി തൗസൻഡ് ഇഷ്യൂ ചെയ്യും പ്ലസ് ഒരു നയൻ തൗസൻഡ് ഇഷ്യൂ ചെയ്തു അപ്പോൾ ടോട്ടൽ വന്നത് ഫിഫ്റ്റി നയൻ തൗസൻഡായി നമ്മൾ സെവൻ്റി ടു തൗസൻഡിൽ നിന്നും മൈനസ് ഫിഫ്റ്റി നയൻ തൗസൻഡ് അപ്പോൾ കിട്ടുന്നത് എത്രയാന്ന് നോക്കുക സെവൻറ്റി ടു നിന്നും ഫിഫ്റ്റി നയൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ വൺ ഇപ്പോൾ തേർട്ടീൻ തൗസൻഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് തേർട്ടീൻ തൗസൻഡ് ഇൻറ്റു ടെൻ വൺ ലാക്ക് തേർട്ടി തൗസൻഡാണ് നമുക്ക് അൺഇഷ്യൂഡ് ഷെയർ ആയിട്ട് വന്നത് ആ വൺ ലാക്ക് തേർട്ടി തൗസൻഡിൻ്റെ ഷെയർ സറണ്ടർ ചെയ്ത് കളയണം അല്ലെ സറണ്ടർ ചെയ്തത് വൺ ലാക്ക് തേർട്ടി തൗസൻ്റ് ക്യാപിറ്റൽ ആക്സിലേക്ക് മാറ്റണം അപ്പോൾ തേർട്ടീൻ തൗസൻഡ് ഇൻറ്റു ടെൻ വൺ ലാക്ക് തേർട്ടി തൗസൻഡ് ആണ് നമുക്ക് കിട്ടുന്നത് അൺഇഷ്യൂഡ് ആയിട്ടുള്ള ഷെയർ അത് ക്യാൻസൽ ചെയ്തു ക്യാപിഡക്ഷനിലേക്ക് മാറ്റി അപ്പോൾ ടോട്ടൽ ക്യാപിഡക്ഷനിൽ വരുന്നത് ട്വൻറ്റി ലാക്ക് ഫിഫ്റ്റി തൗസൻ്റ് ആണ് ഈ പറയുന്ന വൺ ലാക്ക് തേർട്ടി തൗസൻഡിൻ്റെ കൂടെ ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻ്റും ഫോർട്ടീൻ ലാക്ക് സെവൻറ്റി തൗസൻഡും ഇത് മൂന്നും കൂടി ടോട്ടൽ ചെയ്യുന്നതാണ് ഇതിനകത്തൊരു ജയൽ എൻട്രി മിസ്സിംഗ് ആണ് ജയൽ എൻട്രി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റ ടു ക്യാപിഡക്ഷൻ നമ്മൾ ഈ പറയുന്ന ഡിബഞ്ചേഴ്സിൻ്റെ പോലെ തന്നെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു റ്റു ക്യാപ്ഡക്ഷൻ എന്ന് പറഞ്ഞ ജയൽ എൻട്രി ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് സോ അത് എഴുതിക്കുള്ളൂ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപ്റ്റഡക്ഷൻ ആ ജാലൻട്രി എമൗണ്ട് വന്നത് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് എമൗണ്ട് വന്നത് ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യു അതാണ് എമൗണ്ട് വന്നിരിക്കുന്നത് ആ എമൗണ്ട് ക്യാപ്റ്റഡക്ഷനിലേക്ക് മാറ്റണം അപ്പോൾ ക്യാപ്റ്റഡക്ഷനിൽ വരുന്ന എമൗണ്ട് എത്രയൊക്കെയായിരുന്നു ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ദെൻ ഫോർട്ടീൻ ലാക്ക് സെവൻറ്റി തൗസൻഡ് വൺ ലാക്ക് തേർട്ടി തൗസൻഡ് ഇത്രയും വാല്യൂസ് മൈനസ് ചെയ്യുക ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്വൻറ്റി ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറയുന്ന ഫിഗറ് കിട്ടുന്നത് അല്ലേ ഏഴ് മൂന്ന് പത്ത് പതിനഞ്ച് അഞ്ച് ഇഷ്ടമൊന്ന് നാല് നാല് എട്ട് ഒന്ന് ഒമ്പത് പത്ത് ഇരുപത് ഇരുപത് ലക്ഷത്തി അൻപതിനായിരം രൂപ നമ്മൾ നേരെ ക്യാപിറ്റക്ഷനിലേക്ക് വന്നു ആ എമൗണ്ട് എന്തെല്ലാം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് നേരെ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതെല്ലാമാണെന്നുള്ള നമുക്ക് അറിയാൻ പറ്റും ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു അസറ്റ് സൈഡിൽ സർപ്ലസ് അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ ബാലൻസ് ഷീറ്റിൽ ഒരു സർപ്ലസ് അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് കാണാം ടെൻ ലാക്ക് സെവൻറ്റി തൗസൻഡ് അതുകൂടാതെ ഇവിടെ ക്വസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ക്വസ്റ്റിൽ അസറ്റ്സ് ആർ ഓവർ വാല്യൂഡ് ഹെവിലി ഓവർ വാല്യൂഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ സോ അപ്പോൾ ബാലൻസ് വരുന്ന എമൗണ്ട് അത് അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു അതാണ് ജെലൻറി ക്യാപ് പ്രൊഡക്ഷൻ അക്കൗണ്ട് അപ്റ്റോ ടു സർപ്ലസ് അക്കൗണ്ട് ടു ഫീച്ചർ അസറ്റ് കാരണം വേറെ ഫിക്റ്റീഷ്യസ് അസറ്റുകളൊന്നും തന്നെ നമുക്ക് വേറെ ഇല്ല ഗുഡ് ബില്ലും ഇല്ല അപ്പോൾ ആകെ ഉള്ളത് സർപ്ലസ് അക്കൗണ്ട് അതായത് നെഗറ്റീവ് ബാലൻസ് ആണ് അതാണ് അസറ്റ് സൈഡിൽ സർപ്ലസ് അക്കൗണ്ട് കാണിച്ചിരിക്കുന്നത് ആ സർപ്ലസ് അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസ് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു അതുകൂടാതെ ഫീച്ചർ അസറ്റ് ഹെവിലി ഓവർ വാല്യൂഡ് എന്ന് ക്വസ്റ്റിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ എമൗണ്ടും റൈറ്റ് ഓഫ് ചെയ്തു അപ്പോൾ നയൻ ലാക്ക് എയ്റ്റി തൗസൻഡ് നമുക്ക് ആ എമൗണ്ട് ബാലൻസിങ് ഫിഗർ കിട്ടി അപ്പോൾ ക്യാപിഡക്ഷനിൽ നിന്നും ഫോർട്ടീൻ ലാക്ക് സെവൻറ്റി തൗസൻഡ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയ നയൻ ലാക്ക് എയ്റ്റി തൗസൻഡ് നമുക്ക് ആ ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ള ഫിക്ച്ചർ സെറ്റ് റൈറ്റ് ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു ഓക്കെ സോ ഇതിനകത്ത് മിസ്സിങ് ആയ ജാലൻഡറി നിങ്ങൾ എഴുതിയിട്ടോളൂ കേട്ടോ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് നമുക്ക് റീ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നു ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ബി എൽ ലിമിറ്റഡ് ആൻഡ് റെഡ്യൂസ്ഡ് കാരണം ആഫ്റ്റർ റീകൺസ്ട്രക്ഷന് ശേഷം കുറച്ച് നാൾ ആൻഡ് റെഡ്യൂസ്ഡ് എന്നുള്ള രീതിയിൽ വേണം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ സോ അതുകൊണ്ട് നമ്മളത് ഫോളോ ചെയ്യുന്നു ആൻഡ് റെഡ്യൂസ് ചെയ്യുന്നു കാണിച്ചു നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപ്പിൻ്റെ വാല്യൂ എയ്റ്റ് ലാക്ക് ആയിരുന്നു അല്ലേ നമുക്ക് അതിന് മുമ്പ് പ്രിഫറൻസ് ഷെയറിൻ്റെ കേസ് നോക്കാം ആദ്യം അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യം ഇക്വിറ്റീസ് ആൻഡ് ലൈബിലിറ്റീസിലെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഷെയർ ക്യാപിറ്റൽ ദെൻ അതിനകത്ത് എയ്റ്റ് പേഴ്സണൽ പ്രിഫറൻസ് ഷെയർ എയ്റ്റ് പേഴ്സണൽ പ്രിഫറൻസ് ഷെയർ എവിടെന്നാ കിട്ടുന്നത് നമുക്ക് നേരെ ഈ ഡിപെഞ്ചർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യാൻ നിങ്ങൾ നേരെ ജയൽ എൻട്രി നോക്കുകയുള്ളൂ നോക്കുമ്പോൾ എയ്റ്റ് പേഴ്സണേ പ്രിഫറൻസ് ഷെയർ അതിനകത്ത് മൂന്നാമത്തെ ജയൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ അമൗണ്ട് ഫൈവ് ലാക്ക് ആണ് ആ എമൗണ്ട് ആണ് ഞങ്ങളൊന്ന് കാണിച്ചുതരാം ജയൽ എൻട്രി നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ജയൽ എൻട്രി വേണ്ടോ ഈ മൂന്നാമത്തെ ജയൽ എൻട്രിയുടെ ഈ വാല്യൂ അതായത് ഈ വാല്യൂ ഇത് ഫൈവ് ലാക്ക് അപ്പോൾ നിങ്ങൾ നോക്കി കാണാം എയിറ്റ് പേഴ്സണെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ ക്യാപിറ്റലിനും ക്രെഡിറ്റ് ബാലൻസ് ആണ് അപ്പോൾ ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ക്യാപ്പിലെന്നോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട് എങ്കിൽ അതാണ് എഴുതേണ്ടത് ഓക്കെ നമുക്ക് നേരത്തെ നിങ്ങൾ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് നമുക്ക് നേരത്തെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പറഞ്ഞ ഒരു എമൗണ്ട് എയ്റ്റ് ലാക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നും ഇക്വിറ്റി ഷെയർ ക്യാപ്പിലെ ഡെബിറ്റ് പോയി സെവൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ബാലൻസ് എത്രയേ ഉള്ളൂ എയ്റ്റി തൗസൻഡേ ഉള്ളൂ അല്ലേ ബാലൻസ് നമുക്ക് എയ്റ്റി തൗസൻ്റേ ഉള്ളൂ ദെൻ അത് അപ്പോൾ നമുക്ക് ഇത് കിട്ടി ഫൈവ് ലാക്ക് ഇക്വിറ്റി ഷെയർ എങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ദെൻ ഇത് മനസ്സിലായി ദെൻ അടുത്തത് ഇക്വിറ്റി ഷെയറിൻ്റെ കേസാണ് ഞാൻ പറയുന്നത് ഇക്വിറ്റി ഷെയറിൻ്റെ കേസാകുമ്പോൾ എയ്റ്റ് ലാക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നും സെവൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് മൈനസ് ആയി ക്രെഡിറ്റ് ബാലൻസിൽ നിന്നും ഡെബിറ്റ് ബാലൻസ് മൈനസ് ആയി ഇനി അടുത്ത് നമുക്ക് അടുത്ത നെക്സ്റ്റ് ചലണ്ടറിയിലേക്ക് നോക്കിയാൽ ബാക്കിയും കൂടി കിട്ടും ദെൻ അടുത്തത് പിന്നെയും ഒരു നയൻറ്റി തൗസൻ്റിൻ്റെ ഇക്വിറ്റി ഷെയർ പിന്നെയും വന്നിട്ടുണ്ട് അല്ലേ പിന്നെ ഒരു നയൻറ്റി തൗസൻഡിൻ്റെ ഇക്വിറ്റി ഷെയർ നമുക്ക് വന്നിട്ടുണ്ട് സോ അപ്പോൾ എത്ര വരും നയൻറ്റി തൗസൻ്റും എയ്റ്റി തൗസൻഡും കൂടി കൂട്ടുമ്പോൾ നമുക്ക് വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് ആണ് വരുന്നത് വേറെ ഇക്വിറ്റി ഷെയർ ഒന്നും വേറെ ജയലൻഡ്രിയിൽ ഉണ്ടോ എന്ന് നോക്കുക വേറെ ജയലൻഡറിയിൽ ഇക്വിറ്റി ഷെയർ ഒന്നും ഇല്ല അല്ലേ സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജലൻഡ്രിയിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഇതേ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ നമുക്ക് കിട്ടി ഫൈവ് ലാക്ക് അല്ലേ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ നമുക്ക് ഫൈവ് ലാക്ക്ന്ന് കിട്ടി ഇതിന് അടുത്ത് ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ നമുക്ക് വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് കിട്ടി എങ്ങനെയാണ് എയ്റ്റ് ലാക്കിൽ നിന്നും സെവൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് മൈനസ് ചെയ്യുമ്പോൾ എയ്റ്റി തൗസൻഡ് അവരുടെ ബാലൻസ് ഉണ്ട് പ്ലസ് നയൻറ്റി തൗസൻഡ് രണ്ടാമത് ഇഷ്യൂ ചെയ്തു ആർക്കാണ് ക്രെഡിറ്റേഴ്സിന് രണ്ടാമത് ഇഷ്യൂ ചെയ്തു ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു അപ്പോൾ എയ്റ്റി തൗസൻഡ് പ്ലസ് നയൻറ്റി തൗസൻഡ് ആ ജെൽ എൻട്രി നോക്കിയാൽ മതി നിങ്ങൾ ഓരോ ജയൽ എൻട്രി നോക്കുക അതിനകത്ത് ഡെബിറ്റുള്ള സെപ്പറേറ്റ് എഴുതിയിട്ടാൽ മതി ഡെബിറ്റുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതിയിട്ടുക ക്രെഡിറ്റുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതിയിട്ടുക തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക ഡിഫറൻസ് നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ട് എത്രയാണോ കൂടുതൽ എമൗണ്ട് അതാണ് ഈ പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതേണ്ടത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ആദ്യം രണ്ട് സൈഡും എഴുതിയിടുക ഒരു സെപ്പറേറ്റ് പേപ്പറിൽ എഴുതിയിട്ട് നോക്കുക ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നോക്കുക ക്രെഡിറ്റ് ആണ് നമ്മുടെ ബാലൻസ് എപ്പോഴും വേണ്ടത് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ആണ് ഉണ്ടാവേണ്ടത് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് അപ്പോൾ ക്രെഡിറ്റ് എല്ലാം ടോട്ടൽ ചെയ്യുക അതിൽ നിന്നും ഈ ഡെബിറ്റ് സൈഡ് മൈനസ് ചെയ്യുക ഷെയർ ക്യാപിറ്റലിനെ രണ്ട് സൈഡ് എടുത്തിട്ട് ക്രെഡിറ്റ് എല്ലാം ടോട്ടൽ ചെയ്യുക ദെൻ ഡെബിറ്റ് സൈഡ് മൈനസ് ചെയ്യുക സോ നമുക്ക് നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എത്രയാണോ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ കിട്ടുന്ന എമൗണ്ട് നേരെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുത്തുക സോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ദെൻ റിസേഴ്സ് ആൻഡ് സർപ്ലസ് കാര്യങ്ങളൊന്നും വേറെ ഇല്ല ദെൻ ദൻ പിന്നുള്ളത് ഷോർട്ട് ടേം പ്രൊവിഷൻ അതായത് ഇൻകം ടാക്സ് ലയബിലിറ്റി ക്വസ്റ്റിലെ ഇൻകം ടാക്സ് ലയബിലിറ്റി തന്നിട്ടുണ്ടായിരുന്നു അത് അതേപോലെ തന്നെ കിടപ്പുണ്ട് ടെൻ തൗസൻഡ് അതേപോലെ തന്നെ നമ്മൾ എഴുതി ദെൻ അതിനുശേഷം നമുക്ക് വരുന്നത് ഫിക്ച്ചർ അസെറ്റ്സിനകത്ത് വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അമൗണ്ട് ഹെവിലി ഓവർ വാല്യൂഡ് എന്നുള്ളത് നമ്മൾ കുറേ റെഡ്യൂസ് ചെയ്തു അല്ലേ റൈറ്റ് ഓഫ് ചെയ്തു ആ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യുന്നു ഫോർട്ടീൻ ലാക്കിൽ നിന്നും നയൻ ലാക്ക് എയ്റ്റി തൗസൻഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ ലാക്ക് ട്വൻറ്റി തൗസൻഡാണ് കിട്ടിയത് ദെൻ ബാലൻസ് ഷീറ്റുള്ള സെയിം പഴയ കാര്യങ്ങളൊക്കെ തന്നെ അതേപോലെയൊക്കെ തന്നെ എഴുതുക ഡിഫറൻസ് ഒന്നും വരാത്തത് അതേപോലെ തന്നെ കൊടുത്തുള്ള നമുക്ക് പിന്നെ വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ മൈനസ് ചെയ്തു ദെൻ സ്റ്റോക്ക് വൺ ലാക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് ഡെപ്റ്റേഴ്സ് ഫോർട്ടി തൗസൻഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ടു ക്യാഷ് ഇൻ ഹാൻഡ് അതിനകത്ത് ടു ലാക്ക് അതിനകത്ത് ക്യാഷ് ഇൻ ബാങ്ക് വൺ ലാക്ക് ത്രീ തൗസൻഡ് അപ്പോൾ ടോട്ടൽ നമുക്ക് സിക്സ് ലാക്ക് എയ്റ്റി തൗസൻഡ് കിട്ടി ഇതേ ടോട്ടൽ തന്നെ ആയിരിക്കും നമുക്ക് ലൈബ്രി സൈഡിൽ ടോട്ടലും കിട്ടിയിരിക്കുന്നത് ഫൈവ് ലാക്ക് വൺ വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് ടെൻ തൗസൻഡ് അതായത് ടോട്ടൽ സിക്സ് ലാക്ക് എയ്റ്റി തൗസൻഡ് കിട്ടി ഇവിടെയും ടോട്ടൽ സിക്സ് ലാക്ക് എയ്റ്റി തൗസൻഡാണ് കിട്ടിയിരിക്കുന്നത് സോ ക്വസ്റ്റിൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആകെ ഇതിനകത്തൊരു ചേഞ്ചസ് വന്നത് ബാലൻസ് ഷീ ഇല്ലാത്തുള്ള ഷെയർ ക്യാപ്പിലാണ് ഷെയർ ക്യാപ്പിലെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ എന്ന് വിചാരിക്കുന്നു ഷെയർ ക്യാപിലെ ടോട്ടൽ എയ്റ്റ് ലാക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നും സെവൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് മൈനസ് ചെയ്തപ്പോൾ എയ്റ്റി തൗസൻഡ് ആണ് ആ ബാലൻസിൽ തന്നെ കിട്ടിയത് അത് കൂടാതെ ക്രെഡിറ്റേഴ്സിനെ വീണ്ടും ഇഷ്യൂ ചെയ്തു ഒരു നയൻറ്റി ന്റെ സോ എയ്റ്റി തൗസൻഡ് പ്ലസ് നയൻറ്റി തൗസൻഡ് ആണ് വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് കിട്ടിയത് പ്രിഫറൻസ് ഷെയർ രണ്ടാമത് നമ്മൾ ഇഷ്യൂ ചെയ്തായിരുന്നു കുറച്ച് ഫൈവ് ലാക്കിൻ്റെ ഇക്വിറ്റി ഷെയർ കൺവേർട്ട് ചെയ്ത് പ്രിഫറൻസ് ഷെയർ ഡിപെഞ്ച് ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്തു സോ ക്രെഡിറ്റ് സൈഡിൽ ജേർൽ എൻട്രി വന്നപ്പോൾ സറണ്ടേർ ഷെയ്സ് അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ അല്ല അവിടെ ക്രെഡിറ്റ് സൈഡാണ് പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ വന്നത് അത് ഫൈവ് ലാഖ് ആണ് ആ ജേർ എൻ്ററി നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും സോ അതങ്ങനെ എഴുതി ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പഴയ ബാലൻസ് ഷീറ്റായിട്ട് കമ്പയർ ചെയ്യുക അതിനകത്ത് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞ കാര്യങ്ങൾ എടുത്ത് കളയുക സർപ്പസ് അക്കൗണ്ടാണ് റൈറ്റ് ഓഫ് ചെയ്ത് ഡിപെഞ്ചേഴ്സ് റൈറ്റ് ഓഫ് ചെയ്തു അക്രൂഡ് ഇൻട്രസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്തു ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ ഫുൾ നമ്മൾ കളഞ്ഞു സോ കളഞ്ഞതൊന്നും നമ്മൾ രണ്ടാമത്തെ പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതില്ല കളയാത്തതും മാറ്റം വരാത്തതുമായ എമൗണ്ട് അതേപോലെ തന്നെ എടുത്ത് എഴുതി വെച്ചു സോ ഇത്രയാണ് അതിനകത്ത് പ്രത്യേകം ഉള്ളത് ബാലൻസ് ഷീറ്റും കൂടെയുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയത് സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നെക്സ്റ്റ് ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് പോവാം ഈ സെക്ഷൻ നമുക്കിവിടെ വൈനപ്പ് ചെയ്യാം താങ്ക്